എല്ലാവർക്കും കൃഷ്ണാസ് ഫുഡ് ഡയറിയിലേക്ക് സ്വാഗതം. ഞാനിന്നൊരു അവിയലുമായിട്ടാണ് വന്നിരിക്കുന്നത്. സദ്യയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു വിഭവമാണല്ലോ അവിയൽ. അപ്പോൾ അതാണ് ഞാനിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൽ ഞാൻ ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെ ആവിയിൽ വേവിച്ചെടുത്തതാണ്. അപ്പോൾ ഇന്ന് അവിയൽ നമുക്കുണ്ടാക്കാം. ഇതിന് മുന്നേ ഞാൻ കൂട്ടുകറി, പിന്നെ ഓലൻ, പുളിയിഞ്ചി, സാമ്പാർ അതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ അതെല്ലാം കണ്ട് നോക്കണം, എന്നിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം. വേഗം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി കൃഷ്ണാസ് ഫുഡ് ഡയറിയിലേക്ക് സ്വാഗതം. ഞാനിവിടെ അവിയലിനുള്ള കഷ്ണങ്ങൾ നുറുക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ്, ഈ ഒരളവിലാണ് ഞാൻ നുറുക്കി വെച്ചിരിക്കുന്നത്. എങ്ങനെ വേണമെങ്കിലും നുറുക്കാം. ഞാനിപ്പോൾ നീളത്തിൽ ഇങ്ങനെ നുറുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ്, ബീൻസ്, പയർ, മുരിങ്ങക്കായ, മത്തങ്ങ, ചേന, പച്ചക്കായ, ഇങ്ങനെയുള്ള പച്ചക്കറികളാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഏത് പച്ചക്കറി വേണമെങ്കിലും എടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതാണ് ഉള്ളത്. അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള പച്ചക്കറികളാണ് നുറുക്കി വെച്ചിരിക്കുന്നത്. ഇനി ഞാൻ ഇവിടെ ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 3 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ചെറിയുള്ളി ഒരു 19 എണ്ണം. ചില സ്ഥലങ്ങളിലോട്ട് ചെറിയുള്ളി എടുക്കില്ല. ജീരകം ഇത്രയും ഇടില്ല, കുറച്ചേ ഇടുള്ളൂ. ഞാൻ ഇവിടെ ജീരകത്തിൻ്റെ സ്മെല്ല് അധികം ഇഷ്ടമല്ല. പിന്നെ നാളികേരം ഇത്രയും, ഒരു 1.25 മുറി എടുത്തിട്ടുണ്ട് നാളികേരം. തൈര്, പിന്നെ നമ്മുടെ കറിവേപ്പില. അപ്പം ഇത്രയും സാധനങ്ങളാണ് ഞാൻ അവിയലിന് വേണ്ടി ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. ഇനി ഈ ചെറിയുള്ളിയും പച്ചമുളകും ജീരകവും കൂടെ ഒന്ന് ഒതുക്കിയെടുക്കാം. ഒതുക്കാന്നാണ് പറയുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ഒതുക്കിയെടുക്കാം. അമ്മിക്കല്ലുള്ളവർക്ക് അതിലൊതുക്കാട്ടോ. അപ്പോൾ ഞാൻ ഈ നാളികേരം കൂടെ ഒതുക്കിയിട്ടുണ്ട്. ഇനി ഈ നാളികേരവും നമ്മൾ നേരത്തെ ഒതുക്കി വെച്ച ഉള്ളിയും പച്ചമുളകും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കൈ കൊണ്ട് നന്നായി തിരുമ്മി മിക്സ് ചെയ്യുക. അപ്പോൾ അമ്മിക്കല്ലുള്ളവർക്ക് അമ്മിക്കല്ലിൽ ചെയ്യാം, അതില്ലാത്തവർക്ക് മിക്സിയിൽ ഒന്നിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചാൽ മതി, അധികം അരയാൻ പാടില്ല. എന്നിട്ട് കൈ കൊണ്ട് നന്നായി മിക്സ് ചെയ്യുക. അപ്പോൾ അവിയൽ കഷ്ണങ്ങൾ ഞാനിങ്ങനെ പാത്രത്തിലേക്ക് മാറ്റി. ഇതിലോട്ട് നമുക്ക് വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കണില്ല. എന്നുവെച്ചാൽ കഴുകിയപ്പോൾ കുറച്ച് വെള്ളം ഇതിലുണ്ട്, അപ്പോൾ ആ ഒരു വെള്ളം മതി. ഞാനിതിലോട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കട്ടെ. മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് ഉപ്പ്, പിന്നെ വെളിച്ചെണ്ണ. ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ, പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പില. ഈ കറിവേപ്പിലയും കൂടെ ഇങ്ങനെ പിച്ച് ചീന്തി ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് ഞാനിനി ഈ വാഴല വെച്ച് മൂടി വെക്കാൻ പോവാണ്. ഇനി ഇതൊരു 10 മിനിറ്റ് ഇങ്ങനെ ഇരുന്നൊന്ന് കുക്കാവട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഇനി ഇത് നമുക്ക് തുറന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. കണ്ട, ഇപ്പോൾ അതിൽ ആവശ്യത്തിന് വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇത് ഇങ്ങനെ ഇനി ഇരുന്നിട്ട് ഒന്ന് കുക്കാവട്ടെ. ഒന്നും കൂടെ മൂടി വെക്കാം നമുക്ക്. ഞാൻ ഇതൊന്ന് തുറന്നു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് തുറന്ന് വെച്ചിട്ട് കുറച്ച് നേരം വേവിച്ചെടുക്കാം. ഒന്ന് തുറന്നിരുന്നിട്ട് ഒന്ന് കുറച്ച് നേരം കുക്കായിക്കോട്ടെ. അപ്പൊ
അപ്പോൾ നിങ്ങൾക്ക് ഏത് കറി ഏത് കഷ്ണങ്ങളാണ് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അതെടുക്കാട്ടോ. ഇപ്പോൾ ഇന്ത്യയിലുള്ള കഷ്ണങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ പുളി ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. എന്നുവെച്ചാൽ ചില സ്ഥലങ്ങളിൽ പിന്നെ മറ്റേ പിഴിഞ്ഞൊഴിക്കുന്ന പുളിയില്ലേ, അതും യൂസ് ചെയ്യും. തൈരൊന്നും ഇല്ലെങ്കിൽ അപ്പം അങ്ങനെ യൂസ് ചെയ്യാം. പക്ഷെ തൈര് ചേർക്കുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ചിലവർ ചില ആൾക്കാർ അവിയലിൽ കയ്പക്കായൊക്കെ ഇടുന്നുണ്ടിട്ടുണ്ട് കേട്ടോ. അത് ഓരോരുത്തരുടെ ഇഷ്ടം. അപ്പം നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പുളിക്കനുസരിച്ചിട്ട് വേണം തൈര് ആഡ് ചെയ്ത് കൊടുക്കാൻ. നോക്കിയിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പുളി ഉണ്ടോ ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു കുറച്ചും കൂടെ തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു കുറച്ച് ഉപ്പും കൂടെ ഞാൻ വെതറിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ഈ പുളി രസമൊക്കെ ഒന്ന് ഇതിൽ പിടിക്കട്ടെ. അപ്പൊ നമുക്ക് തുറന്ന് വെച്ചിട്ട് അതിൽ പിടിച്ചോട്ടെ. തുറന്ന് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. തുറന്ന് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ചിലപ്പോൾ പറയുമ്പോൾ വേർഡ്സ് ഒന്നും കിട്ടുന്നില്ല കേട്ടോ, തെറ്റിയൊക്കെ പോകുന്നുണ്ട്. അപ്പൊ ക്ഷമിക്കുക. അപ്പൊ പുളി ഉപ്പൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. ഇതൊന്ന് അതിൽ കിടന്ന് കണ്ടോട്ടെ. അപ്പൊ ശരിക്കും ഈ ചെറിയുള്ളി നമ്മളെ ഒതുക്കി വെച്ചില്ലേ, നാളികേരം ജസ്റ്റ് ഒന്ന് ഒതുക്കാനേ പാടുള്ളൂ. ഈ ചെറിയുള്ളിയൊക്കെ ജസ്റ്റ് ഒന്ന് ഒതുക്കാൻ. ഇപ്പൊ ചെറിയുള്ളി ഇതിലിടുമ്പം ഒരു ടേസ്റ്റാണ് കേട്ടോ, എനിക്കിഷ്ടമാണ്. പക്ഷെ ട്രിവാൻഡ്രം ഭാഗത്തേക്കൊന്നും ചെറിയുള്ളി ഇടില്ല എന്ന് തോന്നുന്നു. ഞാനിത് എടുക്കുമ്പോൾ അവർ ചോദിക്കും ചെറിയുള്ളി ഇടുമോ എന്ന് ചോദിക്കാൻ ആൾക്കാറുണ്ട്. ഇതിലോട്ട് നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്ന നാളികേരം ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് ഒതുക്കിയതാണ്. അപ്പൊ ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചില ആൾക്കാർ മുളക് പൊടി ചേർക്കും. മുളക് പൊടി ചേർക്കേണ്ടവർക്ക് ചേർക്കാം. ഞാനിപ്പോൾ മുളക് പൊടി ചേർത്തിട്ടില്ല, മഞ്ഞപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ എരിവിന് പച്ചമുളക്. അപ്പോൾ ചേർക്കേണ്ടവർക്ക് മുളക് പൊടി ചേർക്കാം. ഈ നാളികേരം ഇട്ട് കൊടുത്താൽ പിന്നെ അധികം ചൂടാക്കണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ട് ആ ചൂടിൽ തന്നെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം, പച്ച വെളിച്ചെണ്ണ. ഇനി കറിവേപ്പില ഇട്ടുകൊടുക്കാം അതിന്റെ മുകളിൽ. ചൂടാറണേന് മുന്നേ ചെയ്ത് കൊടുക്കണം. പിച്ചി ചീന്തി ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. നമുക്കിത് ഈ വാഴലോണ്ട് തന്നെ മൂടി വയ്ക്കാം. തീ ഓഫ് ചെയ്തിട്ടാണ് അപ്പം വെളിച്ചെണ്ണയും ഞാൻ കറിവേപ്പിലേക്ക് ലാസ്റ്റ് ഇട്ട് കൊടുത്തത്. അപ്പം ഇത്രയേ ഉള്ളൂ പണി. നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വേണ്ട വേണ്ട, കട്ട് ചെയ്യാം. എല്ലാവർക്കും കൃഷ്ണ സ്കൂൾ ഡയറിയിലേക്ക് സ്വാഗതം.
നല്ല ടേസ്റ്റാണ് സദ്യയുടെ അതേ ഒരു സദ്യയുടെ അതേ ഒരു സദ്യ സ്റ്റൈല് സദ്യയുടെ ഒരു അതേ ഒരു എന്താ പറയാ സദ്യക്കൊക്കെ ഒഴി സദ്യയുടെ സദ്യക്കൊക്കെ ഒഴി സദ്യക്കൊക്കെ നമുക്ക് കിട്ടുന്ന അതേ ഒരു ടേസ്റ്റ്. വെൽക്കം ടു കൃഷ്ണാസ് ഫുഡ് ഡയറി. വേണ്ട വേണ്ട കട്ട് ചെയ്യാം.